ഏതാനും ഭാഗം ചൊല്ലുന്ന ആ സമയമല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ അവിടെ ഇരിക്കാറുണ്ടായിരുന്നില്ല. നമ്മുടെ സുന്നത്തിയമായത് എന്ന് പറയുന്ന ആളുകളോ സുന്നത്ത് സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അവിടെ പ്രവാചകന്റെ ചര്യ സ്വീകരിക്കാൻ തയ്യാറാവാറുണ്ടോ? ഇല്ല. അവിടെ ഇരിക്കുന്നു മാത്രമല്ല, പിന്നെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരം കിട്ടുന്ന സമയല്ലേ, അതുപോലെ ഇമാമ് ദ്വാരന ബാക്കിയുള്ള ആമീൻ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായ വളച്ചൊടിക്കലുകളും ദുർവ്യാഖ്യാനങ്ങളും നടത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ പ്രവാചക ചര്യക്കെതിരെ കടന്നാക്രമണം നടത്താനാണ് ഇവർ തയ്യാറാകുന്നത് എന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ ചിലപ്പോ നമ്മൾ ചിന്തിക്കും ചെറിയ വിഷയല്ലേ, കൈകെട്ടുന്ന വിഷയം, നിസ്കരിക്കുമ്പോ കൈകെട്ടുന്ന വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇന്നതാണ് സ്ഥിരപ്പെട്ടാൽ അതാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മുടെ മദ്ഹബുൽ അഭിപ്രായം അതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയല്ല വേണ്ടത്. നോക്കൂ, നമ്മള് ആ വിഷയത്തിൽ നമുക്ക് കാണാം, കൈകെട്ടുന്ന വിഷയത്തിൽ ആ വിഷയത്തിൽ വന്ന ഏറ്റവും സ്വഹീഹായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലഅയദഹുൽ യുംന അലാ യദിഹിൽ യുസ്ര അലാ സദരിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വലത്തെ കൈ ഇടത് കൈയിന്മേൽ നെഞ്ചത്തായി വെച്ചു, നെഞ്ചിന്മേൽ വെച്ചു എന്നാണ് ആ വിഷയത്തിൽ വന്ന ഹദീസുകളിൽ ഏറ്റവും സ്വഹീഹ ഹദീസിന്റെ അവസ്ഥയാണത്. എന്നിട്ടോ നമ്മുടെ ചില സഹോദരങ്ങൾ സുന്നത്തിയമായത് എന്നൊക്കെ പറയുന്ന ആളുകൾ, സുന്നത്ത് സ്വീകരിക്കുമെന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ അവനവന്റെ മദ്ഹബിന്റെ പിന്നാലെ പോവുകയാണ്. നമ്മുടെ ഇമാം ഷാഫി അങ്ങനെയാ പറഞ്ഞത്, ഇന്ന ഇമാം അങ്ങനെയാണ് പറഞ്ഞത്. എന്നാ കൂട്ടരെ നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇമാം ഷാഫി പറഞ്ഞത് എന്താ? ഈ സുബ്ഹ് നമസ്കാരത്തിൽ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയാറുണ്ടല്ലോ എല്ലാ പള്ളിയിലും, എല്ലാ പള്ളിയിലും ആ നിലയ്ക്ക് അസ്സലാത്തു ഖൈറും മിനൻ എന്ന് പറയാൻ തസ്വീബ് എന്ന് പറയും. ഇമാം ഷാഫിഈ തന്റെ അല്ല ഉമ്മിൽ പറയുന്നത് എന്താ, ലാ ഉഹിബ്ബു തസ്വീബ, ഞാൻ ഈ തസ്വീബ് ഇഷ്ടപ്പെടുന്നില്ല, സുബ്ഹിന്റെ വാക്കും ഇഷ്ടപ്പെടുന്നില്ല, അല്ലാത്തതും ഇഷ്ടപ്പെടുന്നില്ല. ഇമാം ഷാഫിയെ തക്ലീദ് ചെയ്യുന്ന ആളുകൾ ആ വിഷയത്തെ ഇമാം ഷാഫി അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഇമാം നവ്വിയെ എതിർത്തിട്ടുണ്ട്, ഇമാം നവ്വി അതിനെ എതിർത്തിട്ടുണ്ട്. എന്റെ ഹദീസിന്റെ പിൻബലം അതിനു ഇല്ല, അഥവാ ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് സ്വലാത്തു ഖൈറും മിനൻ എന്ന് പറയാൻ സുബ്ഹിന്റെ വാങ്കിൽ. ഇതല്ലേ സലഫികളും ഈ സമൂഹത്തോട് പറയുന്നത്? ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഒരു വിഷയത്തിൽ സ്ഥിരപ്പെട്ടാൽ ഈ സുബ്ഹിന്റെ ബാങ്കിലെ അസ്സലാത്തു ഖൈറും മിനന്നൂം എന്ന് പറയുന്ന തസ്വീബിന്റെ വിഷയത്തിൽ സമീപിച്ച പോലെ എല്ലാ വിഷയത്തിലും നമ്മൾ സമീപിക്കണമെന്നതല്ലേ ഈ പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നത്? ഇരിക്കട്ടെ, ഇനി സഹോദരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൈകെട്ടുന്ന വിഷയം ആ നിലക്ക് തന്നെ നെഞ്ചത്ത് പ്രവാചകൻ വെച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കുക, പിന്നെ ചെറിയ വിഷയല്ലേ, ചെറിയ വിഷയല്ലേ, കൈ കെട്ടാസ്കരിച്ചാലും സംസ്കാരം ശരിയാവൂലേ എന്നൊക്കെ വാചകമടിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചപ്പോ കൈ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് എവിടെ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുമുണ്ടല്ലോ, അലാ സ്വദരിഹി എന്ന് വന്നിട്ടുണ്ടല്ലോ. മാത്രമല്ല ഫിഖ്ഹിന്റെ ചില ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും എന്തിനാണ് അങ്ങനെ നെഞ്ചത്ത് കൈവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അൻതകൂന ഫൗക അഷ്റഫിൽ അഅലാ, കൈകൾ രണ്ടും ശരീരത്തിലെ ഏറ്റവും അഷ്റഫായ ഏറ്റവും മാന്യമായ നല്ല അവയവത്തിന്റെ മുകളിൽ വരാൻ വേണ്ടിയാണ്. ഏതാണ് ആ അവയവം? അൽവഹുവൽ ഖൽബു, ഖൽബാണത്, ഹൃദയമാണത്. ഹൃദയം എവിടെയുള്ളത്? നെഞ്ചത്ത്, നെഞ്ചത്ത് വെക്കണമെന്നതാണ്. ചില ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ ചില രംഗത്ത് കാണാൻ സാധിക്കും തഹത്ത സ്വദറി എന്നുള്ള പ്രയോഗം, നെഞ്ചിന് താഴെ, നെഞ്ചിനു താഴെ എന്ന് പറഞ്ഞ എന്താ, ഹൃദയമുള്ളത് നെഞ്ചിന്റെ തന്നെ താഴ്ഭാഗത്തായിട്ടാണ്, നെഞ്ചിനും താഴെ എന്ന നിലക്കല്ല, നെഞ്ചത്ത് തന്നെ താഴത്തായി കൊണ്ട് വെക്കണം, കാരണം അവിടെയാണ് കൽബുള്ളത്. ഇതാണ് വിഷയം ചുരുക്കത്തിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആ വിഷയത്തിൽ അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്ക്, നമ്മള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരം നടത്തിയത് ഇവിടെ പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരം നടത്തിയിട്ടുണ്ടോ? ഇല്ല. പ്രവാചകരൊക്കെ മൈതാനിയിലാണ്, മുസല്ലയിലാണ്, ഈദ്ഗാഹിലാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത് അല്ലേ? ഇവിടെയോ നമ്മുടെ സമൂഹത്തിലെ സ്ഥിതി എന്താ? എന്താ സഹോദരങ്ങളെ,
അതും പള്ളിയിലാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കഴിയണമെന്ന് പറഞ്ഞ സമയത്ത് മൈദാനിലെ കൊണ്ടുപോകും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞുകൊണ്ട് റമദാൻ 27 രാവിന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടാവുന്ന രാവുകളിൽ ഒരു രാവായ ആ 27 രാവിന് പാടത്തേക്ക് മൈദാനിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈദാനിയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് പള്ളിയിലേക്ക്, പള്ളിയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് മൈദാനിയിലേക്ക്. ഈ നിലക്ക് പ്രവാചകൻ ചര്യയെന്തോ ആ ചര്യക്ക് നേരെ ഘടകവിരുദ്ധം ചെയ്യാൻ പ്രതിജ്ഞയെടുത്തിറങ്ങി തിരിച്ച പോലെയാണ് ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ചില ആളുകളുടെ ഏർപ്പാട് കണ്ടാൽ തോന്നുക എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സഹോദരങ്ങളെ, അവിടെയും പ്രവാചക ചര്യ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അടുത്തിരിക്കുകയാണ്. ഒറ്റക്കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, ഇതിന്റെ പേരിൽ, ഈ നിലക്കുള്ള എന്തിന്റെ പേരിലാണെങ്കിലും മദ്ഹബിന്റെ പിന്നാലെ പോയിക്കൊണ്ടോ അല്ലെങ്കിൽ പ്രവാചക ചര്യ അവഗണിച്ചുകൊണ്ടോ ഏത് നിലക്കും ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ ഉണ്ടാക്കിയാൽ അത് ബിദ്അത്താണ്, മുഹ്ദസത്താണ്. ആ ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യന് അപകടകരമായ അവസ്ഥയാണ് പരലോകത്ത് വരാനിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയുണ്ടായി, നാളെ പരലോകത്ത് ചില ആളുകൾക്ക് വരാനിരിക്കുന്ന അവസ്ഥ എന്താണത്? ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ വേണ്ടി ചില ആളുകൾ വരും. എന്താ ഹൗദുൽ കൗസറിന്റെ പോരിശ? എന്താ അതിന്റെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, പാലിനേക്കാൾ വെളുത്ത വെള്ളമാണത്, തേനിനേക്കാൾ മധുരമുള്ള വെള്ളമാണത്, ആകാശത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെക്കാൾ എണ്ണം വരുന്ന കോപ്പകളുള്ള വെള്ളമാണത്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വെള്ളമാണത്, ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ദാഹിക്കില്ല, ആ നിലക്ക് പോരിശയുള്ള വെള്ളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹൗദുൽ കൗസർ വെള്ളത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചതാണ്. ആ വെള്ളം കുടിക്കാൻ റസൂലുള്ളാഹി കൈകൊണ്ട് മുക്കി കൊടുക്കുന്നത് വാങ്ങി കുടിക്കാൻ ചില ആളുകൾ, റസൂലുള്ളാഹി ഉമ്മത്തിങ്ങൾപ്പെട്ട ആളുകൾ പരലോകത്ത് വരുമത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ സമയത്ത് അല്ലാഹു അവരെ തടുത്തു നിർത്തും, കുടിക്കാൻ അവർക്ക് അനുവാദം നൽകില്ല. ആ സമയത്ത് റസൂലുള്ളാഹി പറയുമത്രേ, പടച്ചതമ്പുരാരെ, അവർ എന്നിൽപ്പെട്ടവരാണ്, എന്റെ ഉമ്മത്തിങ്ങളാണ്, അവർ വന്നോട്ടെ, ഞാൻ മുക്കി കൊടുത്തോട്ടെ, അവർ കുടിച്ചോട്ടെ, ദാഹം മാറ്റിക്കോട്ടെ എന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, റസൂലേ, ഇന്നക ലാ തദരി മാ അഹ്ദസു ബഅദക, നിങ്ങളുടെ വഫാത്തിന് ശേഷം എന്തെല്ലാം ബിദ്അത്തുകളാണ്, എന്തെല്ലാം മുഹ്ദസാത്തുകളാണ് അവർ കടത്തിക്കൂട്ടി നിങ്ങൾക്കറിയില്ല. അതിനുമാത്രം ബിദ്അത്തുകൾ, അതിനുമാത്രം മുഹ്ദസാത്തുകൾ ദീനിന്റെ പേരിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്, മതത്തിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വലാത്തിന്റെ പേരിൽ, നിക്കിറിന്റെ പേരിൽ, നമസ്കാരത്തിന്റെ പേരിൽ, നോമ്പിന്റെ പേരിൽ, നീ പ്രവാചകനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ, അങ്ങനെ പലതിന്റെയും പലതിന്റെയും പേരിൽ അവർ ബിദ്അത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. കുടിക്കാൻ നിർവാഹമില്ല. എന്താ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? നാലും പഠിച്ചോനെ, എന്നെ സ്നേഹിച്ച പേരിലല്ലേ, അല്ലെങ്കിൽ സ്വലാത്തിന്റെ പേരിലല്ലേ, നിക്കിന്റെ പേരിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യുന്നില്ല. റസൂലുള്ളാഹിയും കൂടി അവരാട്ടി പുറത്താക്കുന്നു, സുഹുഖൻ സുഹുഖ ലിമൻ ഗയ്യറ ബഅദി, എനിക്കു ശേഷം ഞാൻ പഠിപ്പിച്ച മതത്തിൽ മാറ്റമുണ്ടാക്കിയ ആളുകൾക്ക്, തിരുത്തലുണ്ടാക്കിയ ആളുകൾക്ക്, കൂട്ടിച്ചേർത്ത ആളുകൾക്ക്, സുഹുഖൻ സുഹുഖ, അകന്നു പോകട്ടെ അവർ, കടന്നു പോകട്ടെ അവരെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആട്ടുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. ആലോചിച്ചു നോക്കൂ, അപ്പൊ ബിദ്അത്തിന്റെ സ്ഥിതി അതാ, കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ബിദ്അത്ത് ചെയ്യുന്നുവെങ്കിൽ കൂടെ അവൻ തൗബ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക, ചെയ്തു പോയ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അവൻ അല്ലാഹുവിനോട് കീഴപേക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബ് ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു, ഒരു മനുഷ്യൻ അവന്റെ ബിദ്അത്ത് ഒഴിവാക്കുന്നതുവരെ അവന്റെ തൗബ അല്ലാഹു തടഞ്ഞു വെക്കും, ആ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു ബിദ്അത്തുകാരന് അഭയം നൽകി, ആവാ മുഹ്ദിസൻ, ഒരു ആൾ ഒരു ബിദ്അത്ത് ഉണ്ടാക്കുകയോ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയവന് അവന്റെ ബിദ്അത്തിന് സഹായകമായ രൂപത്തിൽ അഭയം നൽകുകയോ ചെയ്താൽ
فعليه لعنه الله والملائكه والناس اجمعين അവനെ അല്ലാഹുവിന്റെ ശാപമുണ്ട് അവനെ മുഴുവൻ മലക്കുകളുടെയും ശാപമുണ്ട് മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഗൗരവം ഉണർത്തുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് ദീനിയായിട്ടും ചെയ്യാൻ പാടില്ല ചുരുക്കത്തിൽ പ്രവാചകരെ നമ്മൾ പിൻപറ്റണം ഖുർആൻ സ്വീകരിക്കുന്ന ആളുകൾ സ്വാഭാവികമായി ആ ഖുർആനിൽ നിർദ്ദേശിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ സുന്നത്ത് സ്വീകരിക്കണം സുന്നത്തിനെ നിരാകരിക്കുന്നത് പല രൂപത്തിലാണ് പല ആളുകൾ ചിലരത് പ്രമാണം തന്നെ അല്ല എന്ന് പറയുന്നു ശരിയല്ല പ്രമാണമാണെന്ന് അവർ പ്രമാണമാണ് സമ്മതിക്കുന്ന വിശുദ്ധ ഖുർആനിൽ തന്നെയാണ് പറയുന്നത് ഖുർആൻ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾ ഫലത്തിൽ ഖുർആൻ തന്നെ സ്വീകരിക്കാത്തതാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സുന്നത്ത് സ്വീകരിക്കുമെന്ന് പറയുന്ന ആളുകൾ തന്നെ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് അന്ധമായി അനുകരിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകളെ അവമതിക്കുന്ന ഖേദകരമായ കാഴ്ചയും നമ്മുടെ സമൂഹത്തിലുണ്ട് രണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ വയുഷാഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി